വെൽക്കം ബാക്ക് ടു മൈ കിച്ചൺ ലാബ്. എല്ലാവർക്കും പരിചയമുള്ള ഒരു ഉഴുന്നുവട റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. കുറച്ച് ടിപ്സ് ഫോളോ ചെയ്താൽ പുറമേ നല്ല ക്രിസ്പി ആയിട്ടും അകത്ത് നല്ല സോഫ്റ്റായിട്ടും ലൈറ്റ് വെയ്റ്റായിട്ടും ഉള്ള ഒരു ഉഴുന്നുവട ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ നമുക്കൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉഴുന്നുവട റെസിപ്പി കണ്ടു നോക്കാം. 1.5 കപ്പ് ഉഴുന്ന് 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിയതിന് ശേഷം വെള്ളം ഊറ്റി വെച്ചതാണിത്. ഉഴുന്നുവട ഉണ്ടാക്കാൻ ഉഴുന്ന് 4 മണിക്കൂറിൽ കൂടുതൽ കുതിർത്തരുത്. വെള്ളം നന്നായിട്ട് കളഞ്ഞതിന് ശേഷം ഒരു മിക്സിയിലെ ജാറിലേക്ക് നമുക്കിതിൻ്റെ പകുതി ഉഴുന്ന് ഇട്ട് കൊടുത്ത് അരക്കാം. ഉഴുന്ന് അരക്കുമ്പോൾ ഞാനിവിടെ വെള്ളം ഒഴിച്ചല്ല അരക്കുന്നത്, ഇതിലേക്ക് ഞാൻ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ടാണ് അരച്ചെടുക്കുന്നത്. കാരണം അരക്കുമ്പോൾ മിക്സി ചൂടായി കഴിഞ്ഞാൽ ഉഴുന്ന് നല്ല ഫ്ലഫിയായി അരഞ്ഞു കിട്ടില്ല. അതുകൊണ്ട് ആവശ്യത്തിന് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് ഒന്ന് അരച്ചെടുത്തതിന് ശേഷം വീണ്ടും ഐസ് ക്യൂബ്സ് ഇട്ട് അരച്ചെടുക്കാം. ഐസ് ക്യൂബ്സിന് പകരം തണുത്ത വെള്ളം വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷേ വെള്ളം ഒട്ടും കൂടിപ്പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം. ആദ്യം ഒന്ന് ഇതുപോലെ അരച്ചെടുത്തതിന് ശേഷം വീണ്ടും 2-3 ഐസ് ക്യൂബ്സ് കൂടി ഇട്ട് നമുക്കിത് അരച്ചെടുക്കാം. നമ്മൾ ഈ ഉഴുന്ന് ഒറ്റയടിക്ക് വെള്ളമോ ഐസ് ക്യൂബ്സോ കൂടുതലിട്ട് അരച്ചെടുക്കാൻ പാടില്ല. 2-3 പ്രാവശ്യം ഇതുപോലെ നിർത്തി നിർത്തി വേണം അരച്ചെടുക്കാൻ. ഇപ്പം നമുക്ക് നല്ലൊരു പതഞ്ഞ ഒരു ബാറ്ററാണ് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം അരച്ചെടുക്കാൻ. ഒരുപാട് വെള്ളമായി പോവരുത്, കാരണം നമ്മളിതിലേക്ക് ഇനി സവാളയും എല്ലാം ചേർക്കുമ്പോൾ കൂടുതൽ വെള്ളമാകാൻ സാധ്യതയുള്ളതുകൊണ്ട് ഈ ഒരു തിക്നെസ്സിൽ തന്നെ നമുക്ക് അരച്ചെടുക്കാം. ഉഴുന്നരക്കുമ്പോൾ ഒട്ടും തന്നെ വെള്ളം കൂടിപ്പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല പതഞ്ഞ ബാറ്റർ കിട്ടാൻ ഇതുപോലെ ഐസ് ക്യൂബ്സോ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച വെള്ളമോ ഒഴിച്ച് തന്നെ അരച്ചെടുക്കാം. ബാക്കിയുള്ള ഉഴുന്നുകൂടി ഞാനിതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ലൊരു പതഞ്ഞ ഒരു ബാറ്ററാണ്. ഇതിനി കൂടുതൽ നമ്മൾ പതപ്പിച്ചെടുക്കാനായിട്ട് നമ്മൾ ഈ മാവ് കൈകൊണ്ട് ഒന്ന് നന്നായിട്ട് ഇതുപോലെ അടിച്ച് പതപ്പിച്ചെടുക്കണം. ഇതുപോലെ നമ്മൾ അടിച്ച് പതപ്പിക്കുമ്പോൾ നന്നായിട്ട് ഇതിലേക്ക് എയർ കയറുന്നത് കൊണ്ട് ഈ മാവ് കൂടുതൽ പതഞ്ഞ് കിട്ടുകയും ചെയ്യും, വോളിയൂം കൂടുതൽ തോന്നിക്കുകയും ചെയ്യും. 1 മിനിറ്റ് ഇതുപോലെ പതപ്പിച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർക്കാം. ചെറുതായി അരിഞ്ഞ ഒരു വലിയ സവാളയാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. 1 വലിയ കഷ്ണം ഇഞ്ചി, അതും ചെറുതായിട്ട് അരിഞ്ഞത്. 2-3 പച്ചമുളക് എരിവിന് ആവശ്യത്തിനനുസരിച്ച്. ചെറുതായിട്ട് അരിഞ്ഞ കുറച്ച് കറിവേപ്പില. 1 ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടി. ആവശ്യത്തിനുള്ള ഉപ്പ്. 1 ചെറിയ ടീസ്പൂൺ നെയ്യാണ് ഞാൻ ചേർക്കുന്നത്. ഇത് നമ്മളുടെ വട കൂടുതൽ ക്രിസ്പാവാൻ സഹായിക്കും. പിന്നെ ഇഷ്ടമുള്ളവർക്ക് കുറച്ച് കുരുമുളക് ഇതുപോലെ തരിതരിപ്പായിട്ട് ചതച്ചത് ചേർത്ത് കൊടുത്ത് ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതെല്ലാം മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ ഉഴുന്നുവടയുടെ ബാറ്റർ നല്ല കറക്റ്റ് കൺസിസ്റ്റൻസിയിലായി കിട്ടും. കാരണം ഈ സവാളയിൽ നിന്നും ഇഞ്ചിയിൽ നിന്നും എല്ലാം ഇറങ്ങുന്ന വെള്ളവും കൂടി ചേരുമ്പോൾ നമ്മൾ ഉഴുന്നിലേക്ക് അധികം വെള്ളം ഒഴിക്കാതെ അരച്ചത് കൊണ്ട് തന്നെ നല്ല കറക്റ്റ് പരുവമായിരിക്കും നമുക്കിനി വട ഉണ്ടാക്കുമ്പോൾ കിട്ടുക. ഇത് മിക്സ് ചെയ്യുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുത്ത് വേണം മിക്സ് ചെയ്യാൻ. കൈകൊണ്ട് മിക്സ് ചെയ്താലും കൂടുതൽ തിരുമ്മി മിക്സ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇനി നമ്മളൊരു ചട്ടിയിൽ എണ്ണ വെച്ച് ചൂടാകുന്ന ആ സമയം വരെ ഈ ബാറ്റർ ഇതുപോലെ ഇരിക്കട്ടെ. ഉഴുന്നുവടയുടെ ബാറ്റർ ഇതുപോലെ പതഞ്ഞു വേണം ഇരിക്കേണ്ടത്. എന്നാലേ നമുക്ക് ഉഴുന്നുവട ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ക്രിസ്പായിട്ടും എന്നാൽ ലൈറ്റ് വെയ്റ്റ് ആയിട്ട് അകം നല്ല സോഫ്റ്റായിട്ടും കിട്ടുകയുള്ളൂ. ഇനി നമുക്ക് എല്ലാവരും ഉഴുന്നുവട ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചു വെച്ച് അതിലേക്ക് നമ്മളുടെ കൈ ഒന്ന് മുക്കിയതിന് ശേഷം ഇതുപോലെ സൈഡിൽ നിന്നും ഒരു ഉരുള ബാറ്റർ ഇതുപോലെ എടുക്കാം. എന്നിട്ട് തള്ളവിരലുകൊണ്ട് ഇതുപോലെ ഒരു ഹോൾ ഉണ്ടാക്കിയതിന് ശേഷം നമുക്കിത് സ്ട്രെയിറ്റ് ആയിട്ട് എണ്ണയിലേക്ക് ഇട്ടു കൊടുക്കാം. ഓരോ വട പൊരിക്കുമ്പോഴും നമ്മൾ കൈ ഒന്ന് വെള്ളത്തിൽ മുക്കിയതിന് ശേഷം ഇതുപോലെ എടുത്ത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ ഒട്ടും തന്നെ നമുക്ക് സ്ട്രെയിൻ ഇല്ലാതെ കറക്റ്റായിട്ട് ഉഴുന്നുവടകൾ പൊരിച്ചെടുക്കാം. ഇതുവരെ ഉഴുന്നുവട ഉണ്ടാക്കിയിട്ട് ശരിയാവാത്തവർക്ക് ഇതിൽ പറഞ്ഞിരിക്കുന്ന ടിപ്സ് യൂസ് ചെയ്ത് ഇതുപോലെ ഉഴുന്നുവട ഫ്രൈ ചെയ്താൽ നല്ല ക്രിസ്പായിട്ടുള്ളൊരു ഉഴുന്നുവട റെഡിയാക്കാം. ഒരു സൈഡ് മൊരിഞ്ഞതിന് ശേഷം നമുക്കിത് അടുത്ത വശം മറിച്ചിടാം.
എന്നിട്ട് നല്ല ബ്രൗൺ കളർ ആകുന്നത് വരെ രണ്ട് വശവും ഫ്രൈ ചെയ്ത് എടുക്കാം. രണ്ട് വശവും നന്നായിട്ട് മുരിഞ്ഞതിന് ശേഷം നമുക്ക് എണ്ണയിൽ നിന്നും മാറ്റാം. വെള്ളം കൂടിപ്പോയാൽ നമുക്ക് ഉഴുന്ന് വടകൾ ഒട്ടും ഇതുപോലെ കയ്യിൽ നിന്നും എണ്ണയിലേക്ക് വീഴില്ല. ഇതുപോലെ എണ്ണയിൽ നിന്നും മാറ്റുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒട്ടും തന്നെ വെയിറ്റ് ഇല്ലാത്ത നല്ല ക്രിസ്പി ആയിട്ടുള്ള വടകളാണ്. ഈ സൗണ്ട് കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എത്ര ക്രിസ്പിയാണെന്ന്. നല്ലൊരു തേങ്ങാ ചട്നിയുടെ കൂടെ ഈ ഉഴുന്ന വട ഒന്ന് കഴിച്ചു നോക്കണം. ഇതിൻ്റെ രുചി പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഈ തേങ്ങാ ചട്നിയുടെ റെസിപ്പി ഞാൻ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമായിട്ടുള്ള അടദോശയുടെ കൂടെ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് കണ്ടു നോക്കാം. ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന കൊച്ചു കൊച്ചു ടിപ്സും ട്രിക്സും യൂസ് ചെയ്ത് ഇനി എല്ലാവരും ഉഴുന്ന് വട ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇതുപോലെ നല്ല മുരിഞ്ഞ ഉഴുന്ന് വട റെഡിയാക്കാം. ഇനി ആരും ചായക്കടകളിൽ പോയി ഉഴുന്ന് വട മേടിച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും ഇപ്പൊ തന്നെ വീട്ടിൽ റെഡിയാക്കി നോക്കാം. റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. മറ്റുള്ളവരിലേക്കും വീഡിയോസ് എല്ലാം ഷെയർ ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. പുതിയ റെസിപ്പിയുമായി വരാം. താങ്ക് യു സോ മച്ച്.